നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലല്ല ഇനി അങ്ങോട്ട് പോകുന്ന വർഷങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിൽക്കുകയാണ് അതായത് ചാനൽ നിന്ന് മൂന്ന് ടേസ്റ്റൊക്കെ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് യൂസ്ഫുൾ ആകുന്നു തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള യൂട്യൂബ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പരിചയത്തിലുള്ള പലവരോടും അതായത് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോ ചെയ്തുകൂടി ഞാൻ പറയാറുണ്ടെന്നുള്ളത് അത് അങ്ങനെ പറയാൻ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതായത് പുതുതായിട്ട് വരുന്നവരെ യൂട്യൂബ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പേരോടും അങ്ങനെ പറയുന്നത് പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുള്ള ആരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതായിട്ട് എൻ്റെ അറിവില്ല എനിക്ക് തോന്നുന്നു അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ മടിക്കുന്നത് അതായത് ഫേസ് കാണിക്കണം അതുപോലെ തന്നെ സൗണ്ട് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് അവർക്ക് പൊതുവേ അങ്ങനെയുള്ള പേടിയെ കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കലും വരാതിരിക്കരുത് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം കാരണം നമ്മൾ കുറച്ച് നാളെ എന്തായാലും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് കഴിവുകളുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് അവരുടെ മേഖലയുമായിട്ട് അതായത് അവരുടെ വർക്ക് ചെയ്യുന്നതുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളായിട്ടോ ഇപ്പോൾ എന്തെ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ലോങ് വീഡിയോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഷോർട്ട് വീഡിയോസ് എങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ഗ്രോ ചെയ്ത് വരാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ജോലിയുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് യൂട്യൂബിലോട്ടൊരിക്കലും വരരുത് കാരണം നമുക്ക് യൂട്യൂബിൽ ഒന്ന് ഗ്രോ ചെയ്ത് വരാൻ എന്തായാലും സമയം സമയമെടുക്കും നിങ്ങളിപ്പം കഷ്ടപ്പെടാൻ റെഡിയാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ പോലും ഒന്ന് ഗ്രോ ചെയ്ത് വരാൻ ചിലപ്പം സമയം എടുത്തു എന്ന് വരാം അതല്ലാതെ എളുപ്പം ഗ്രോ ചെയ്യുന്ന ചാനലുകളുണ്ട് അതായത് ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ മോട്ടിറ്റേസഡ് ആയി വരുന്ന ചാനലുകളുണ്ട് ചിലപ്പോൾ അത് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം എളുപ്പം തന്നെ ആ ചാനലുകളൊക്കെ മോട്ടിറ്റേസഡ് ആയി വരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ഒരു അപ്രോച്ച് ആ ഒരു ക്രിയേറ്റർ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്ത് വരുന്നത് അല്ലാതെ ഉള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ എടുത്ത് മോട്ടീസഡ് ആയിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമുക്കാർക്കും അധികം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഈ ഒരു മേഖലയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്ത് ചെയ്ത് ചെയ്തായിരിക്കും ഇമ്പ്രൂവ് ആയി വരുന്നത് അപ്പം കുറച്ചും ഒക്കെ സമയം എടുക്കും നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിലുണ്ടായ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കളഞ്ഞിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരരുത് അതിനൊപ്പം തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനും മറ്റേ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല ഇപ്പോൾ അറിയപ്പെടുന്ന പല യൂട്യൂബ്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും അവർ അതിനൊപ്പം തന്നെയാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷനും കൊണ്ടുപോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് മാത്രമല്ല പെട്ടെന്ന് ഇപ്പം യൂട്യൂബിൽ നമുക്കിപ്പോൾ ഒരു മാസം പേയ്മെൻ്റ് വരാൻ എന്തെങ്കിലും ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് വന്നുകൊണ്ടിരുന്ന പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ നമ്മുടെ ആ ഒരു പേഴ്സണൽ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യരുത് അതുകൊണ്ടു കൂടിയാണ് അങ്ങനെ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ പോകുന്നതിനായിരിക്കും നല്ലത് നിങ്ങളിപ്പോൾ സക്സസ്ഫുൾ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേറൊരു വരുമാനമാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കളയാതിരിക്കുന്നതിനാണ് എപ്പോഴും നല്ലത് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളിപ്പം ആയിട്ടുള്ള പല യൂട്യൂബർമാരെ കണ്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരരുത് അവർ ഒരുപാട് ഏൺ ചെയ്യുന്ന കണ്ടിട്ടൊന്നും നിങ്ങൾ ആ ഒരു താല്പര്യത്തോടെ വരരുത് പകരം നിങ്ങളുടെ കണ്ടന്റിനോടുള്ള ഇഷ്ടം കൊണ്ടും വീഡിയോ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് വരാവൂ കാരണം നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നൊരു മൈൻഡ് സീറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊരുപാട് നിരാശ നേരിടേണ്ടി വരും അതായത് നമ്മുടെ വീഡിയോസ് ഗ്രോ ചെയ്യാതെ വരുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല മടുപ്പൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ കണ്ടൻറ് മേക്കിംഗ് രീതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം അതല്ലാണ്ട് അവർ ഏൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത് മൂന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീഡിയോ ഉദ്ദേശിക്കുന്ന ആദ്യമേ തീരുമാനിക്കുക അതായത് നിങ്ങളുടെ നീഷ അല്ലെങ്കിൽ കാറ്റഗറി ഏതാന്ന് ആദ്യമേ തന്നെ സെറ്റ് ചെയ്യുക അതല്ലാണ്ട് നിങ്ങളിപ്പോൾ കുറച്ച് കാലം ഒരു കാറ്റഗറിലുള്ള വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേറൊരു കാറ്റഗറിയിലോട്ട് മാറരുത് ഉദാഹരണം നിങ്ങളിപ്പം ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി അധികം റീച്ചൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് അതൊരു എന്താ പറയുക ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാക്കി മാറ്റുക അതല്ലാന്നുണ്ടെങ്കിൽ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ചാനലാക്കി മാറ്റുക അങ്ങനെ കാറ്റഗറി ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ നീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു തന്നെ നിങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്ന ഒരിക്കലും നല്ലതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിക്കൂടുതൽ കാറ്റഗറിയുള്ള വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാനലുകൾ തുടങ്ങാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതായത് രണ്ട് ചാനലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം അതല്ലാണ്ട് ഒരു ചാനലിൽ എല്ലാം നല്ലതല്ല ചിലപ്പോൾ കാറ്റഗറി മാറി ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു വീഡിയോയ്ക്ക് വീഡിയോ നല്ല റീച്ച് കിട്ടിയിരിക്കുക പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് വേറൊരു കാറ്റഗറി ചെയ്ത് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും ആ ഒരു വീഡിയോസ് ഒന്നും ചിലപ്പോൾ പിന്നീട് ഗ്രോ ചെയ്തില്ല എന്ന് വരും കാരണം നമ്മുടെ ചാനലിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ വയറൽ ആകുന്ന സമയത്തായിരിക്കും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിനും വ്യൂസ് കിട്ടുക അപ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പം ഒരു വീഡിയോ കാണുവാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണിഷ്ടപ്പെട്ട് ആ ചാനലിലുള്ള വേറെ വീഡിയോസ് എനിക്ക് സജസ്റ്റൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സെയിം കാറ്റഗറിയിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലുള്ള വീഡിയോ ആണെങ്കിൽ ഞാനത് കാണത്തുള്ളൂ അത് പുതിയ വ്യൂഴ്സല്ല അങ്ങനെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാറ്റഗറി തന്നെ നിന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ കാറ്റഗറി ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാറ്റഗറി ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക അതായത് ഇപ്പം ഒരു എന്താ പറയുക ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പോൾ ഗാഡ്ജറ്റുകളെ പറ്റിയൊക്കെ റിവ്യൂ രൂപിച്ചിരുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ആയിരിക്കും അത് ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ടല്ലോ അതിപ്പം കൂടുതലായിട്ടും എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് ഈ കുട്ടികളെയൊക്കെ ആയിരിക്കും അതായത് പഠിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതേപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് എന്താ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളുടെ മനസ്സിൽ കാണണം അതിനനുസരിച്ച് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കണം നാലാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ ഒരു വീഡിയോന്ന് എന്തെങ്കിലും ഒരു വാല്യൂ ലഭിക്കണം ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് അവരുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് സോൾവണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഓട്ടോമോട്ടിക് ചാനൽ ചാനലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യാം അതുപോലെ ഇപ്പം ചെയിൻ എങ്ങനെ ടൈറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ ആ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒ സെവൻറ്റീൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു എന്ന് വിചാരിക്കുക ആ വന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ചിലപ്പം പുതിയ ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും അതായത് നമുക്ക് നമ്മുടെ ഡിവൈസുകളിൽ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് മുമ്പ് ഒരു ബീറ്റ വേർഷൻ അവർ ലോഞ്ച് ചെയ്യും അപ്പം അതിനെപ്പറ്റിയൊക്കെ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൻ്റെ പുതിയ ഫീച്ചേഴ്സൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ പുതിയ അപ്ഡേറ്റിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സ് അങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് അതിനെ മാറിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ നമ്മളൊരു എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്താൽ പോലും ചിലപ്പോൾ കുറേ വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതല്ലാതുകൊണ്ട് ആ ഒരു വീഡിയോ വൈറലാവുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അഞ്ചാമതായിട്ട് പറയാനുള്ളത് കണ്ടനെ പറ്റിയാണ് അതായത് ചിലവരെങ്കിലും പറയാറുണ്ട് കണ്ടന്റ് കിട്ടുന്നില്ല എന്ത് ടോപ്പിക്ക് വീഡിയോ ചെയ്യണമെന്ന് അറിയത്തില്ല പുതുതായിട്ടൊരു ടോപ്പിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്ത് വച്ചിരിക്കുന്ന വീഡിയോന്ന് തന്നെ നിങ്ങൾക്ക് പുതിയ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പം ഓൾറെഡി ചെയ്ത വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമൻസിൽ നിന്ന് തന്നെ പുതിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അത് കൂടുതലാണ് യൂട്യൂബിന് തന്നെ അനാലറ്റിക്സിനുള്ള റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും ആരാണ് സെർച്ച് ചെയ്യുന്നത് അതായത് ആവറേജ് നമ്മുടെ വ്യൂവേഴ്സ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് അവർ സർച്ച് ചെയ്യുന്ന ആ ഒരു ടോപ്പിംഗ് അടിസ്ഥാനത്തില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്യൂ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അലറ്റിക്സിനുള്ളിൽ സർച്ച് കോളിയും ചെക്ക് ചെയ്യാൻ സാധിക്കും അതായത് ഹൈ സർച്ച് വോളിയം ഉള്ള കീപാഡ് ആണോ അതായത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് ഹൈ സെർച്ച് വോളിയം ഉണ്ടോ പോളിയുണ്ടോയെന്നില്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ഫൈൻഡ് ഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും അതിനൊപ്പം തന്നെ നിങ്ങൾ തമിഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ഹൈക്കോട്ടിലുള്ള തം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ക്യാൻ പോലെയുള്ള ഒരുപാട് എന്താ ആപ്ലിക്കേഷൻസ് ഉണ്ട് തമിഴിൽ ക്രിയേറ്റ് ചെയ്യാൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും തമിഴിൽസ് ക്രിയേറ്റ് ചെയ്യാം അത് ഹൈ ഹൈക്കോർട്ടിലുള്ള തമിഴിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന തമിഴിലും നിങ്ങളുടെ വീഡിയോ ടൈറ്റിലും സെയിം കണ്ടൻറ്റ് തന്നെ കൊടുക്കാതിരിക്കും അതായത് സെയിം ടൈറ്റിൽ തന്നെ തമിഴിലും വീഡിയോയുടെ ടൈറ്റിലും കൊടുക്കാതെ പകരം രണ്ടിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കുക തമിഴിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പൈറ്റുകളൊക്കെ ആഡ് ചെയ്യാം പക്ഷേ അത് അനാവശ്യമായിട്ടുള്ള ക്ലിപ്പ് പൈറ്റുകൾ കൊടുക്കാനിരിക്കുന്നതായിരിക്കും നല്ലത് ആ വീഡിയോയിലുള്ള മാറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പൈറ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ആയിട്ടുള്ള രീതിയിൽ രീതി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പം വീഡിയോസിന് റീച്ച് കിട്ടും പക്ഷേ അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള തമിഴ്നാട് ക്ലിപ്പൈറ്റിന് വേണ്ടി കൊടുക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല അതിന് പകരം നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമ്മണയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ആറാമത്തെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യൂസ് വരുന്നതെന്ന് നോക്കി അങ്ങനെ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ അടുത്ത കണ്ടന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അനലറ്റിക്സ് നോക്കുക അതല്ലാണ്ട് എപ്പോഴും എപ്പോഴും ആ ഒരു വീഡിയോയ്ക്ക് വരുന്ന വ്യൂസ് നോക്കി ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങളിപ്പോൾ അന്ന് ചെയ്ത ആ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളുടെ ഡിവൈസിലോ അതായത് ഫോണിലോ ലാപ്ടോപ്പിലോ എല്ലാം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അല്ലാണ്ട് എടുത്തൊന്ന് കണ്ടു നോക്കുക അതായത് പിന്നെയും പിന്നെ ഒന്ന് കണ്ടു നോക്കുക ഡയറക്റ്റ് യൂട്യൂബിൽ കാണാനല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡിവൈ ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഒരു വീഡിയോയിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കണ്ടന്റ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാണ്ട് ഒരിക്കലും അലറ്റിക്സ് നോക്കി വെറുതെ സമയം കളയിൽ സത്യം പറഞ്ഞാൽ അലറ്റിക്സ് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഒരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എത്ര വ്യൂസ് ആയി എത്ര വ്യൂസ് ആയി നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ സമയം കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സ്ഥിരം ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം യൂട്യൂബിൻ്റെ ആൽകൂരിത പ്രകാരം പൊതുവെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് ഈ ആൽകൂരിത എപ്പോഴും എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം നമുക്കങ്ങനെ ഒരു ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴും ഒരേ ടൈമിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് ഗുണം ചെയ്യും ഇനി ഏഴാം എനിക്ക് പറയാനുള്ളത് യൂട്യൂബിലേക്ക് എല്ലാവരും വരണം വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത്ര എളുപ്പമുള്ളൊരു മേഖലയല്ല കാരണം നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന പോലെ അല്ല ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാഷ് ലീവ് സിക്ക് ലീവ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം യൂട്യൂബിൽ പക്ഷേ അങ്ങനല്ല നമുക്കിപ്പോൾ ഒരു വയ്യാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച വീഡിയോ ഇടായിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അഡ്വാൻസ് ആയിട്ട് നേരത്തെ കുറച്ച് കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് പോസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും അതായത് കൺസിസ്റ്റൻറ്റായിട്ട് തന്നെ നിൽക്കാൻ സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് നല്ല രീതിയിൽ താഴേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ചാനൽ പിന്നീട് കയറി വരാനും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അതായത് ഒരു ഗ്യാപ്പൊക്കെ വന്നു ഞാനാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അത് സ്റ്റിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും മാസമൊക്കെ ഗ്യാപ്പ് എടുക്കാറുണ്ട് അത് കാരണം നല്ല രീതിയിൽ അത് ചാനലിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് കൂടാതെ നിങ്ങളിപ്പോൾ ഇതേപോലെ ഒരു റൂമിലൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് സ്വന്തമായിട്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല അതായത് സ്വന്തമായിട്ട് റൂമൊന്നും ഇല്ല വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പം പല ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ജനലിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് വീഡിയോ എടുക്കും രാത്രിയിലാണെന്നുണ്ടെങ്കിൽ സ്വഭാവം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ട്രൈ പോഡ് അടുത്തുകൊണ്ട് വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫോൺ സെറ്റ് ചെയ്ത് ആ ഒരു ഫ്രെയിം ഫ്രെയിമൊക്കെ സെറ്റാക്കി വെക്കണം ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കും ഇതിപ്പം നമുക്ക് സ്വന്തമായിട്ട് റൂം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂറത്തെ പണിയാണ് ഞാനിത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് കണ്ട് നോക്കിയിട്ട് വേണം നമ്മളൊന്ന് വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പം മൈക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റൂമിൽ വേറെ എന്തെങ്കിലും നോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ വരും അത് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഫാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ തന്നെയായിരിക്കും റൂമിൽ നിന്ന് വീഡിയോ എടുക്കുക അതായത് ജനലും കാര്യങ്ങളെല്ലാം അടച്ചിട്ടായിരിക്കും വീട് എടുക്കുക അങ്ങനെ വീട് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടും നമ്മൾ ഇന്ന് ഉയർത്ത് കുളിക്കും അപ്പോൾ ഇത്രയൊക്കെ ഒരു എഫേർട്ടൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് എഡിറ്റിങ്ങിലേക്ക് വരേണ്ടതുണ്ട് എഡിറ്റിങ്ങിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത്ര ഒരു ഈസി പ്രോസസ്സല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ യൂട്യൂബിലേക്ക് അതായത് നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യരുത് തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ആക്സസറീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുപാട് പൈസ കളയരുത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മൈക്കും ട്രൈ മാത്രം മേടിച്ചാൽ മതി പിന്നീട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് വിട്ട് ഗ്രോ ചെയ്ത് അതിൽ നിന്നൊക്കെ ചാനലിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇൻകോമൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാം അതല്ലാണ്ട് ഒരുപാട് പൈസ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് കാരണം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യോ ഇല്ലയോ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകും കാരണം യൂട്യൂബിൽ യൂട്യൂബിനൊരു ഇൻകം കിട്ടിയിട്ട് നമുക്ക് അത് ലൈറ്റ് മേടിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ മേടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുന്നോട്ട് പോകും എപ്പോഴും അങ്ങനെ തന്നെ പോകുന്നതിനായിരിക്കും നല്ലതും അതല്ലാണ്ട് ആദ്യമേ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഞാൻ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് മോണിറ്റൈസേഷനെ പറ്റിയാണ് യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ആ ഒരു മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള അതായത് ആരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സും അതിന് മാറ്റമൊന്നുമില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് യൂട്യൂബ് യൂട്യൂബിന് പുതുതായിട്ട് വരുന്നവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി അത് രണ്ട് സ്റ്റെപ്പാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ കാര്യമൊന്നുമില്ല നിങ്ങൾ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചോറ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താലും ഈ ഒരു നാലായിരം വാച്ചോർ എന്നുള്ളത് നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അതായത് ഇപ്പം അവർ ഒരു വർഷത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു വർഷം മിനിമം നാലായിരം വാച്ചവറെങ്കിലും നിങ്ങളുടെ ചാനൽ ഉണ്ടായിരിക്കണം അതായത് നിങ്ങളിപ്പോൾ ചാനൽ മോട്ടൈസ്ഡ് ആയി ഇനി വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല കാരണം ആ ഒരു നാലായിരം വാച്ചോർ അടുത്ത വർഷം വരുന്ന സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള വീഡിയോസിനുള്ള മോട്ടിറ്റൈസേഷൻ നഷ്ടപ്പെടും ആ ഒന്നും പിന്നീട് വരത്തില്ല ഇപ്പോൾ എൻ്റെ ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കഷ്ടിച്ച് നാലായിരം ആണ് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ കൺസൻറ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് പോകാം ആയാലും അതല്ലാതെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് വെറുതെയും അതായത് നമ്മൾ വരെ വെള്ളം കോരിയിട്ട് ലാസ്റ്റിക് കൊണ്ട് കള്ളം ഒടച്ചെന്ന് പറയത്തില്ല അതേപോലെ ആയിപ്പോൾ അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ മോട്ടീവ്സഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഗോൾ വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കും ഞാനാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ആദ്യത്തെ സമയത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ആദ്യത്തെ സമയത്തൊന്നും പറയാൻ പറ്റില്ല ഒരു ഒരു ഒന്നര വർഷം ആയ സമയത്താണ് എൻ്റെ ചാനലൊന്നും മോട്ടീസഡ് ആവുന്നത് അപ്പം ആ ഒരു ടൈമിൽ കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പെട്ടില്ല അപ്പം അതുവരെ എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലപ്പം നിങ്ങൾ അതേപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സ് വേണോ എന്നുള്ളൊരു ഗോൾ അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്യുക അങ്ങനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരാൻ പറ്റും അടുത്തായിട്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പുതുതായിട്ട് യൂട്യൂബിലൊക്കെ വരുന്നവരോടും ഓൾറെഡി ചാനൽ തുടങ്ങിയവരോടുമാണ് അതായത് നമ്മൾ ഒരുപാട് കണ്ടൻ്റുകളൊക്കെ ചെയ്ത് അതൊന്നും ഗ്രോ ചെയ്യാതെ വരുന്ന സമയത്ത് വ്യൂസ് ഒക്കെ വളരെ കുറവായി വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമവും സങ്കടമൊക്കെ തോന്നും അതായത് ചിലർക്ക് ടെൻഷനും ആക്സിറ്റിയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും ചാനൽ ഗ്രോ ചെയ്യുന്നില്ല വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടൊക്കെ ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ചാനൽ രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക അത്രയ്ക്കുള്ള വിഷമത്തിലേക്കും അതേപോലുള്ള ടെൻഷനിലേക്കും ഒന്നും പോകാതിരിക്കാനായിരിക്കും നല്ലത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ ഒന്നും കൂടെ നിന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും കാരണം നമ്മുടെ കണ്ടൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് വർക്ക് ചെയ്യും അതിൽ റിസൾട്ട് കിട്ടാത്തത് എന്തായാലും ഒരു രണ്ട് വർഷം ഒരു രണ്ട് വർഷമൊക്കെ ഒരു മാക്സിമം ടൈമാണ് അതിനുള്ളിൽ എന്തായാലും നമ്മുടെ ചാനൽ മോട്ടീസ്ഡ് ആയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം നിങ്ങളാരും ചാനൽ ഗ്രോ എന്ന് ഓർത്ത് ആ ഒരു സ്റ്റേജിലോട്ടൊന്നും പോകില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിലവിലുള്ള ജോലിയോ അല്ലെങ്കിൽ വരുമാന മർഗങ്ങളോ ഒന്നും കളഞ്ഞിട്ട് യൂട്യൂബിലേക്ക് വരരുതാണ് ഇനി അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കാൻ അതുപോലെ തന്നെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഉണ്ടാവും നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവരായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരായിരിക്കാം ആക്ച്വലി അവരാരും മൈൻഡിൻ്റെ യാതൊരു ആവശ്യമില്ല ഇല്ല ചിലപ്പം അവരാരും നിങ്ങളുടെ വീഡിയോസ് ചിലപ്പോൾ കണ്ടു എന്ന് പോലും വരുത്തില്ല കാരണം നമുക്ക് പരിചയമില്ലാത്ത പലരും ആയിരിക്കും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ എന്നാലും കണ്ടിന്യൂ ചെയ്ത് പോവുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോവുക ചുറ്റുമുള്ളവരെന്ത് പറയുന്നുള്ളത് മൈൻഡിൻ്റെ യാതൊരു ആവശ്യമില്ല ഉറപ്പായിട്ട് ഒരു ദിവസം നിങ്ങളുടെ ചാനലും ഗ്രോ ചെയ്യും നിങ്ങൾ സക്സസ്ഫുൾ ആവും അന്ന് ഈ പറഞ്ഞവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാണ്ടിരിക്കരുത് ഞാൻ ഓൾറെഡി എൻ്റെ അനുഭവം പറഞ്ഞു അതായത് ഇപ്പം ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തില്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സും ആ ഒരു നാലായിരം വാച്ചോളെന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് സാധിച്ചു മാത്രമല്ല ഇത്രയും വീഡിയോസ് ചെയ്തു അതിൽ ചില വീഡിയോസ് ചിലവർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് പിന്നെ ഇനി കിട്ടുന്നതൊക്കെ ബോണസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ല അത് ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാതായിരിക്കും ബൈ